ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നന്ദുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. തമ്മിൽ കണ്ട പോലെ തന്നെ അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി വന്നു. പിന്നെ നന്ദുട്ടൻ്റെ സ്കൂളുണ്ടല്ലോ, ഒന്ന് വെള്ളിയാഴ്ച അല്ലേ, അപ്പോൾ നേരത്തെ നന്ദുട്ടൻ പോയിട്ട് അപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് അവിടുന്ന് നേരെ നന്ദുട്ടൻ സ്കൂളിലേക്ക് പോയി. പിന്നെ എന്താ പറയുക, ഇനി ഉച്ചയ്ക്ക് ചോറുണ്ണാൻ വേണ്ടി വരും. പിന്നെ ഇന്ന് നന്ദുട്ടൻ്റെ നക്ഷത്രമാണ്. നാള് ബർത്ത്ഡേ വരുന്നത് December 1, അത് ഞായറാഴ്ച ആയതുകൊണ്ട് നന്ദുട്ടന് അത് പറ്റിയില്ല. കാരണം സ്കൂളിലേക്ക് മിഠായി കൊണ്ടുപോകണം, പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പോകണ്ടേ, അപ്പോൾ ഇന്ന് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ സാധാരണ നമ്മൾ എന്താ പറയുക, ഡേറ്റിനായിരുന്നു, കുറച്ച് കാലങ്ങളായിട്ട് ഡേറ്റിനായിരുന്നു കേട്ടോ ആഘോഷിച്ചിരുന്നത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പിന്നെ നമ്മൾ ഏട്ടൻ വന്നിട്ടാണ് ആഘോഷിച്ചത്. അപ്പോൾ പിന്നെ ഡേറ്റിനുമല്ല നാളിനുമല്ല ഏട്ടൻ വരാൻ വെയിറ്റ് ചെയ്തു. പിന്നെ ഒരു മലയ്ക്ക് പോകണമൊക്കെ സമയമായിരുന്നല്ലോ, അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. പിന്നെ അപ്പോൾ ഇന്ന് അമ്പലത്തിലൊക്കെ പോയി. അപ്പോൾ ഞാനിതാ നന്ദുട്ടനെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സ്കൂളിൽ ബെല്ല് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ ചോറും ആകാൻ വേണ്ടിയിട്ട് ഓടുകയാണ്. നന്ദുട്ടൻ എന്നെ കാത്ത് നിൽക്കുകയായിരുന്നു കേട്ടോ ഞാൻ ചെല്ലണത്. അപ്പോൾ ടീച്ചറോടൊക്കെ പറഞ്ഞ് റെഡിയായി നിൽക്കുകയായിരുന്നു. അങ്ങനെ ഇതാ ഞാനും നന്ദുട്ടനും കൂടി പോവുകയാണ്. അപ്പോൾ നന്ദുട്ടൻ ചോദിക്കുകയാണ് ചോറുണ്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുമോ, സ്കൂളിലേക്ക് തന്നെ ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് തന്നെ വരുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എന്ന്. അപ്പോൾ നമുക്ക് വൈകുന്നേരം ഏട്ടൻ്റെ വീട്ടിൽ അവിടെ തറവാട്ട് അമ്പലത്തിൽ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി വിളക്ക് എത്തിക്കണം. നമ്മൾ സാധാരണ അവിടെ ഉള്ളപ്പോൾ രാവിലെ എണ്ണയൊക്കെ അവിടെ കൊണ്ട് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷേ ഇവിടെ ആയതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ചയും കൂടി ആയതുകൊണ്ടാണ് പറ്റാഞ്ഞത് കേട്ടോ. അപ്പോൾ പുല്ലുണിക്കാവിൽ പോയി, അവിടെ തൊട്ടടുത്ത് തന്നെ എൻ്റെ സ്കൂള്. അപ്പോൾ സ്കൂളിലാക്കി ആക്കി കൊടുത്തിട്ട് വൈകുന്നേരം പോയി വിളക്ക് എത്തിക്കാൻ വിചാരിച്ചിട്ടാ. അപ്പോൾ അതാ ഞാൻ ഇല വെട്ടാൻ വേണ്ടി പോവുകയാണ്. നന്ദുട്ടന് വന്നപ്പോൾ ഭയങ്കര വിശപ്പ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. കാരണം ഇന്ന് പിറന്നാളല്ലേ, അപ്പോൾ സദ്യ ഒക്കെ ആൾക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ എനിക്ക് ഇപ്പം തന്നെ വിശക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതൊക്കെ കൊടുത്ത് ആൾ പ്രാർത്ഥിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ് എടാ ഈയല്ല പ്രാർത്ഥിക്കാൻ, ഞാനാ പ്രാർത്ഥിക്കുകയെന്ന് കേട്ടോ. എന്നാലും മുപ്പരെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്താ പ്രാർത്ഥിച്ചിരുന്നാണാവോ. അപ്പോൾ ആ കലാപരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതൊക്കെ പണ്ടേ ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ, ഇപ്പം ആരൊക്കെ ചെയ്യണ്ടെന്നൊന്നും അറിയില്ല. ഞങ്ങൾക്ക് ഇവിടെ അമ്മ, ഞാനിവിടെ വീട്ടിലുള്ളപ്പോൾ ഇപ്പം അമ്മ ചെയ്യും. മറ്റത് ഞാൻ എൻ്റെ ബർത്ത്ഡേക്കൊന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ അധികം. അപ്പോൾ പിന്നെ ആ പതിവൊന്നും ഇല്ലായിരുന്നു. എന്നാലും ഉണ്ണീൻ്റെ പിറന്നാളിനൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പോഴും അമ്മ. പിന്നെ ഞാൻ അവിടെ ആകുമ്പോൾ നന്ദുട്ടനൊക്കെ ചെയ്തു കൊടുക്കും. ഇവിടെയും ഇപ്പം ഞാൻ പതിവ് തെറ്റിച്ചില്ല. എന്തായാലും പണ്ടത്തെ ഒരു ഇതല്ലേ, ഒരു വിശ്വാസമല്ലേ. അങ്ങനെ തന്നെ പോട്ടെ, അത് നമ്മളെ കുട്ടിക്ക് ഐശ്വര്യവും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ദീർഘായുസ്സൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. നല്ലതല്ലേ. അപ്പോൾ ആൾ നന്ദുട്ടന് നല്ല ഇഷ്ടമായി സദ്യ എന്നാണ്ട് പറയണത്. അങ്ങനെ ഇലയൊക്കെ കൊണ്ടിടുകയാണ്. ആ പായസവും കറിയും ചോറും ദാവിയലും ഒക്കെ കൂടി കുഴച്ചിട്ട് പായസവും കൂട്ടി വായലിക്കിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ ഇത് എന്താണ് അതിങ്ങനെയെന്ന് വെച്ചപ്പം അത് നല്ല രസമുണ്ട് എന്നാണ് പറഞ്ഞിട്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോതല്ലേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും കൂടി ചോറുണ്ണാനിരുന്നു. പിന്നെ എൻ്റെ അവിയൽ വണ്ടി മറിഞ്ഞോന്ന് വിചാരിക്കും നിങ്ങൾ. ഞാൻ കുറച്ച് ചോറേ കഴിക്കാറുള്ളൂ, പിന്നെ കൂടുതൽ കുറേ പച്ചക്കറി ഉണ്ടെങ്കിൽ കൂടുതൽ അത് ആക്കൂട്ടാം. ഇനി ഞങ്ങൾ അമ്മുവിൻ്റെ ബ്ലൗസ് അടിക്കാൻ വേണ്ടി കൊടുക്കാൻ പോവുകയാണ്. ഇതാണ് ഞങ്ങളെടുത്ത ഡ്രസ്സ് ഇട്ടാൽ നന്ദുട്ടന്. പിന്നെ പിന്നെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കണ്ടത് അമ്മ എടുത്ത ഡ്രസ്സായിരുന്നു. ഇനി പിന്നെ വൈകുന്നേരം ഞങ്ങൾ വേഗം ഇതാ ഏട്ടൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വീട്ടിൽ തന്നെ മുറ്റത്ത് തന്നെയാണ് കേട്ടോ അമ്പലം ഉള്ളത്. അപ്പോൾ വിളക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വേഗം വന്നു. കുട്ടിയച്ഛനാണ് വിളക്ക് എത്തിക്കുക. അപ്പോൾ എണ്ണയ്ക്ക് അവിടെ കൊണ്ടുവച്ചു. അപ്പോഴത്തേക്ക് ഞങ്ങളെ കണ്ടപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ ചെറുത് ഇത് ഇളയച്ചൻ്റെ ചെറിയ കുട്ടിയാണ്. അപ്പോൾ അവൻ കണ്ടപ്പോഴേ ഡ്രസ്സൊക്കെ എടുത്ത് ഓടി വന്ന് നന്ദുട്ടനെ കൊണ്ട് ഇടിക്കുന്നതാണ് നിങ്ങൾ കണ്ടത്. പിന്നെ കുറേ അവനെടുത്ത് നടന്നിട്ടാണ് നന്ദുട്ടൻ. നല്ല ഇഷ്ടമാണ് മക്കൾക്ക് നന്ദുട്ടനെ. പിന്നെ ഇതാ ഞങ്ങൾ ഇനി പുല്ലുണിക്കാവിക്ക് പോകാൻ നിൽക്കുകയാണ്. നന്ദുട്ടന് ഇന്ന് ഒരു ദിവസത്തെ ഫുള്ള് പൂജയുണ്ട്. കാരണം ഇന്ന് പിറന്നാളല്ലേ, അപ്പോൾ അത് പിറന്നാളൊക്കെ ഉള്ള ദിവസം എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ ആയിട്ട് അങ്ങനെ ഫുൾ ഒരു ഫുൾ ഡേ പൂജയാണ് കേട്ടോ. അപ്പോൾ രാത്രിയാണ് ചെല്ലാൻ പറഞ്ഞത്, അതിൻ്റെ പ്രസാദവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ രാവിലെ നമ്മൾ പോയി തൊഴുതു, അപ്പോൾ രാത്രി പോയി. അപ്പോൾ പ്രസാദമൊക്കെ കിട്ടി.
എന്നിട്ട് ഞങ്ങൾ വന്നു. ഇത് എൻ്റെ അനിയൻ വന്നിട്ടുണ്ട് മാമൻ ഗിഫ്റ്റ് കൊടുത്താണ് ഒരു ചെറിയൊരു അക്വേറിയം. എന്നിട്ട് നല്ല ഇഷ്ടമായിരുന്നു മീന്, മീൻ വേണം മീൻ വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തത് ആ ടേബിളുമെല്ലാം ചെയ്തിട്ടുള്ളത്, ചുമരിലൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ചുമരിൽ ചെയ്യാതിരുന്നൊന്നുമല്ല, രാത്രി നല്ല വൈകിയിട്ടുണ്ടായിരുന്നു കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഭയങ്കര ടൈം എടുക്കില്ലേ. അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് സെറ്റപ്പ് ആക്കിയതാണ്. എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ ഇത് നന്ദുട്ടൻ കേക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ നന്ദുട്ടൻ കാത്ത് കയറത്തിരുന്ന് നന്ദുട്ടൻ്റെ ബർത്ത്ഡേ ഇതാ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത വർഷം വരണം. അപ്പം എത്ര പെട്ടെന്നാണ് പിള്ളേരിങ്ങനെ വലുതായി പോകണതെന്ന് ആലോചിക്കുമ്പോഴാണ് നന്ദുട്ടൻ എത്ര പെട്ടെന്നാണ് വലുതാവണത്. ഇനിയിപ്പോൾ അടുത്ത വർഷം ഇതാന്ന് പറയുമ്പോൾ ഇത് ഓടി വരും. അപ്പോൾ തന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് അമ്മ കൊടുത്തു, ഞാൻ കൊടുത്തു, പിന്നെ ഉണ്ണി കൊടുത്തു. പിന്നെ പിന്നെ ആ മറ്റേ കുട്ടീനെ കണ്ടത് കണ്ണനാണ്, നമ്മളെ ഫ്രണ്ടിലുള്ള വീട്ടിലത്തെ കുട്ടി. നിങ്ങൾ ഇടയ്ക്ക് എൻ്റെ വീഡിയോയിലൊക്കെ കാണുന്നുണ്ടാവും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടന്നു ഉറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.